ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഒത്തിരി നാളത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഒരു വ്ളോഗ് വരുന്നത്. ഇപ്പോൾ നമ്മളുള്ളത് കൊല്ലം ബസ് സ്റ്റാൻഡിൻ്റെ ഫ്രണ്ടിലുള്ള മറ്റേ ഹൗസ് ബോട്ടൊക്കെ ഇടുന്നില്ലേ, അതിൻ്റെ ഇവിടെ ആയിട്ടൊരു സ്പേസ് ഉണ്ട്. നമ്മുടെ ഇവിടെ വെള്ളമൊക്കെ ഉണ്ട്. അപ്പം അവിടെ ആണുള്ളത്. അല്ല, അടിപൊളി സൂര്യൻ അവിടെ ഇപ്പോണ്ട്. പിന്നെ ബാക്കി എല്ലാവരും ഇവിടെ നിൽപ്പുണ്ട്. അനിയത്തി, ചേച്ചി, 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 ചേട്ടൻ എല്ലാവരും ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് സെറ്റപ്പിൽ ഇവിടെ വന്നത് ചേച്ചിയുടെ പാസ്പോർട്ടിൻ്റെ വേരിഫിക്കേഷനോടെയാണ്. അപ്പം ഇന്ന് ഫുള്ള് കൊല്ലത്തെ കാഴ്ചകളായിരിക്കും. ഓക്കെ, ഓക്കെ. അപ്പം നമ്മളാണ്ട പാസ്പോർട്ട് ഓഫീസിൻ്റെ ഫ്രണ്ട്. അതാണ് പാസ്പോർട്ട് ഓഫീസ്. എന്താ, അപ്പോൾ നമ്മൾ വല്ലതും കഴിക്കാൻ വേണ്ടി ചെറിയൊരു തട്ടുകടയിലോട്ട് വന്നേക്കുവാണ്. അപ്പോൾ ഇവിടുന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് വേണം ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ. അപ്പം സമയം രാവിലെ 8:15 പറഞ്ഞേക്കുന്നത്, സമയം പറഞ്ഞേക്കുന്നത്. അപ്പം എന്തൊക്കെ ഉണ്ട് ഇവിടെ? ഉള്ളേ ഉള്ളൂ. ചായ വേണ്ടത്? ചായ എടുക്കാം. ഇതിനകത്ത് എന്തൊക്കെയുണ്ട്? പരിപ്പുവട ഉണ്ടാ? യെസ്, പരിപ്പുവടയില്ല. വേണം വേണം വേണം. ചായ ബൂസ്റ്റ് ചായ. ബൂസ്റ്റഡ് ചായ നമ്മൾ പറഞ്ഞു. ചൂട് പാലും വെള്ളം. മാള് പോലെ വേണ്ടില്ല. അതിനകത്താണ് പാസ്പോർട്ട് ഓഫീസ്. അതിൻ്റെ ഉള്ളിൽ കൂടെ അകത്തോട്ട് കയറുമ്പം പക്ഷേ ഒത്തിരി ആളുണ്ട് കേട്ടോ. എന്തോ 900 പേരിനടുത്ത് വേരിഫിക്കേഷന് വന്നിട്ടുണ്ട്. ഞാൻ വന്നപ്പോൾ അത്രയൊന്നും ഇല്ലായിരുന്നു, ഇച്ചിരി ഉള്ളായിരുന്നു. പക്ഷേ ചേച്ചി അകത്ത് കയറിയിട്ടുണ്ട്. അകത്ത് കയറി കഴിഞ്ഞാൽ വലിയ ലാഗില്ല, പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങളെല്ലാം സെറ്റായിക്കോളും. അപ്പോൾ നമുക്ക് ഇനിയും നമ്മളിനി പോസ്റ്റാണ്. അപ്പോൾ അവൾ വരുന്നവരെ നമുക്ക് എവിടെയെങ്കിലും പോവാം. ഓക്കെ. A few minutes later. സാധാരണ ഒരു പാസ്പോർട്ടിന്റെ വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ 1.5 മണിക്കൂറാണ്. പക്ഷെ ഇവക്ക് മാത്രം പാസ്പോർട്ടിന്റെ വെരിഫിക്കേഷൻ 1.5 മണിക്കൂറിൽ കഴിഞ്ഞു. 8:30 9 ഇറങ്ങി. അതെങ്ങനെ വെരിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ഇനി അടുത്ത് എവിടെ പോകണം എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കൊല്ലം GMAX-ലെത്തേക്കുവാണ്. ഏത് പടം കാണാൻ പോകുന്നത്? അവതാർ ആണ്. ഓക്കെ, അപ്പം അവതാർ കാണാൻ പോവുകയാണ് GMAX-ൽ. അവതാർ അവതാർ എത്ര? 10 കൊടുക്കാൻ തുടങ്ങിയില്ല, തുടങ്ങുമ്പോൾ കൂട്ടിയില്ല. ഓക്കെ, GMAX-ൽ ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അവിടെ ടിക്കറ്റൊക്കെ എടുക്കുന്നു. അവിടെ പോക്കോണുണ്ട്. ഓക്കെ, 3D കണ്ണ് അടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്ക്രീൻ 2-ലാണ്. സ്റ്റെപ്പ് കയറി മുകളിൽ പോകണം. പാർക്കോസ് സ്ക്രീൻ 2. അപ്പൊ നമ്മൾ അവതാർ കിടക്കാറുണ്ട്. Thank you.
ഗൈസ്, അപ്പം പടം കഴിഞ്ഞിട്ടുണ്ട്. നമ്മളപ്പം പടം കണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം എല്ലാവരുടെയും റിവ്യൂ ചോദിക്കുന്നതിന് അടുത്ത് ചടങ്ങ് പടം കണ്ടായിരുന്നു. പടം കണ്ടായിരുന്നു, മനസ്സിലാക്കാൻ വേണ്ടി. പക്ഷെ പെട്ടെന്നൊരു ട്രെയിലർ കണ്ടോണ്ട് ഫസ്റ്റിന്റെ തിയേറ്റർ എങ്ങനെ ഉണ്ടായിരുന്നു? ജി മാക്സ് കൊല്ലം എന്തൊക്കെയോ സംതിങ്. ചേടാ ഇപ്പൊ ഇയാള് രണ്ടാത്തോട്ടല്ലേ കാണുന്നത്? ഞങ്ങൾ മൂന്നുപേര് രണ്ടാത്തോട്ട ആടുന്നത്. പ്രത്യേകിച്ചൊന്നും പറയാനായിട്ടില്ല. കുറച്ചുകൂടെ കഥ മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലായോ? രണ്ടോട്ട കണ്ടോണ്ട് മുമ്പത്തിനകത്ത് വിട്ടുപോയ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നമുക്ക് നികത്താനായിട്ട് പറ്റി. ഇന്നലെ ഇന്ന് ഫസ്റ്റ് കണ്ടിട്ട് കണ്ടപ്പോ കുറച്ചുകൂടെ. അവൾ ആദ്യം കണ്ടപ്പോ ഫസ്റ്റ് കണ്ടില്ല, സെക്കൻഡ് ആദ്യം കണ്ട്, പിന്നെ ഫസ്റ്റ് കണ്ട്, പിന്നെ സെക്കൻഡ് കണ്ട്. പിന്നെ വിഷ്വലൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അല്ലായിരുന്നു പക്ഷെ മലയാളം കാണാൻ പറ്റിയെങ്കിൽ അത് നൈസായിരുന്നു. തരാം. അപ്പൊ ഞങ്ങള് ഇവിടെ കൊല്ലം ഫസ്റ്റ് നടക്കുന്നുണ്ട്, അങ്ങോട്ട് പോവാണ്. ഓക്കെ, അപ്പം അവിടെ ചെന്നിട്ട് കാണാം. ബൈ. നമ്മള് കൊല്ലം ഫെസ്റ്റിലാണ്. കൊല്ലം ഫെസ്റ്റ് നടക്കുന്ന ആസവ മൈതാനത്തിനുള്ളത്. അൺഫോർച്ചുനേറ്റ്ലി നമുക്കിതിനകത്ത് കയറാൻ പറ്റത്തില്ല, കാരണം ഇപ്പൊ തുറന്നിട്ടില്ല. ഓക്കെ, സീനാണ്. വൈകുന്നേരം നമുക്ക് അവിടെ അതുവരെ നിൽക്കാൻ പറ്റത്തില്ല. ഇതാണ് ലണ്ടൻ ബ്രിഡ്ജ്, കണ്ടോ? കൊല്ലത്തുണ്ട് ലണ്ടൻ ബ്രിഡ്ജ്, വ്യൂ ഉണ്ട്, നൈസ്. അപ്പൊ നമുക്ക് അകത്ത് കയറാൻ പറ്റത്തില്ല, അതുകൊണ്ട് നമുക്ക് വേറെ എവിടെയെങ്കിലും സെറ്റ് ആവണം. അപ്പോ അതാണ് ആശ്രമത്തിന്റെ പരിപാടിയെല്ലാം. കണ്ടോ, ഇത്രയും വലുതാണ്. ഇപ്പൊ അതിന്റെ സൈഡിലുള്ള മേളയാണ്. 10-20 സ്ഥലങ്ങളെല്ലാം ഉണ്ട്. ഇഷ്ടംപോലെ മുട്ടായി, പഴയകാല മുട്ടായികളല്ലേ ഇതെല്ലാം? ആണോ ഇതിന് എത്ര ആണാ? തേ മുട്ടായി 20 തരുതോ? ആണോ ഇത് ഒരെണ്ണം എടുത്തരാ? തേ മുട്ടായി ഇരുപത്. അത് ഒരു മാച്ച് മെല്ലോ അവിടെ. എന്താണ് തിന്നുന്നതാണ് ഇതൊക്കെ? സിനിമ ചപ്പാത്തി. പഴയകാല മുട്ടകളല്ലേ ഇവിടെ ഉണ്ട്? എന്താണത്? പലതരം പ്രവളുണ്ട്, സൂര്യകാന്തി, അത് ഇത്, മറ്റൊരു മാച്ച്. പൊരിക്കുന്ന സാധനങ്ങൾ ചിപ്സ് അല്ലേ ഇത്? തിന്നുന്നില്ലേ? പൊരിച്ചിരുന്നേടെ പപ്പടം. സോക്സ് ആണോ ഇത്? ഓക്കെ, കുഞ്ഞു നിക്ക. ഇനി ഇവിടെ ഒരു നൈസ് നാരങ്ങുള്ളക്കടയുണ്ട്. അത് കൊല്ലത്തുള്ളവർക്കൊക്കെ അറിയാമായിരിക്കും, ആശ്രമത്തിൻ്റെ സൈഡിലുള്ള കട. അത് തപ്പിപ്പോവാണ് ഞങ്ങൾ. ഇവിടെ എവിടെയോ ഉണ്ട്. ഏകദേശം ഞങ്ങളിപ്പോൾ ആശ്രമം മൈതാനം ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഞങ്ങൾക്ക് ആ ജ്യൂസ് കട കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഓക്കെ, ഇവിടെ കാണുന്നുണ്ട്. ദിസ് കടയല്ല, നല്ലൊരു കട ഉണ്ട്. അവിടെ ഉണ്ടോ? ഇവിടല്ല, ഇവിടല്ല. നൈസ് ആയിരുന്നു പക്ഷേ. ഇതല്ലടേ, വന്ന സ്ഥലത്ത് തന്നെ വീണ്ടും എത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് വേണ്ട ഒരു കടയുണ്ട്. ആ കട കണ്ടുപിടിച്ചുകൊണ്ട് കണ്ടുപിടിക്കാൻ നോക്കൊണ്ടിരിക്കാം. ഇവിടെ കല്ലിസോട കിട്ടും, പണ്ട് തൊട്ടേ ഉള്ള ഒരു കട. ആ കട കണ്ടുപിടിക്കണം. ഓക്കെ, നമ്മൾ ഇവിടെ നിന്നാണ് മുമ്പ് വന്ന് കയറിയത്. അപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് ഇങ്ങോട്ട് പോയാൽ മതി. എനിക്ക് തോന്നുന്നത് ദിസ് കടയല്ല. അവിടെ ഞാൻ ചോദിച്ചോ പറഞ്ഞു വെച്ചാൽ അങ്ങോട്ട് മാറിയിട്ടുണ്ട്. അവിടെ സുപ്രീമിൻ്റെ ഇനി അവിടം വരെ നടക്കാൻ വയ്യ. അതാണ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, നമ്മളവിടെ നിന്ന് വെള്ളം കുടിച്ചിട്ട് നേരെ പോകുന്നത് കൊല്ലത്തെ വൺ ഓഫ് ദി ഫേമസ് ഹോട്ടലായ ഫയൽ വാനിലോട്ടാണ്. അപ്പം ഫയൽമാനെ കുറിച്ച് അറിയായിരിക്കും. നല്ല അടിപൊളി മട്ടൻ ബിരിയാണി, കൊല്ലത്തെ ഏറ്റവും അടിപൊളി മട്ടൻ ബിരിയാണി ഫയൽമാനാണ് കിട്ടുന്നത്. എത്ര വർഷത്തെ പഴക്കമുള്ള കടയാണ്. സീനാണ്. ഞങ്ങൾ ഫ്രണ്ട് സെറ്റപ്പിൽ ഇടയ്ക്ക് അവിടെ പോയായിരുന്നു. അതാണ് ഞാൻ എനിക്ക് ആ കട ഇത്രയും
പരിചയം. ഇപ്പം ഞങ്ങളങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൊല്ലം ബസ് സ്റ്റാൻഡിൽ നിന്നൊരു 10 മിനിറ്റ് നടക്കാനുണ്ട്. ഓക്കെ, കുറച്ച് അപ്പുറത്താണ്, ഗൂഗിളിലൊക്കെ ഉണ്ട് കട. അപ്പോൾ കൊല്ലത്ത് വരുന്നവർ ബസ്സായി ട്രൈ ചെയ്തേക്കുക. വന്ന് കഴിച്ചപ്പം നല്ല അടിപൊളി മട്ടൻ ബിരിയാണി ആയിരുന്നു. ഇപ്പോൾ ഇവരെ കൊണ്ടുപോയി ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പം ഫയൽമാൻ എത്തിയിട്ട് കാണാം. അങ്ങനെ ഫയൽമാനിലെത്തിയേക്കാണ്. ഓക്കെ, ഈ സമയം നമുക്ക് മട്ടൻ ബിരിയാണി കിട്ടിയില്ല, പക്ഷെ നല്ല നെയ്ച്ചോറ് നല്ല മട്ടൻ കറിയും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് കഴിച്ചിട്ട് വരാം. ഇപ്പം നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ എല്ലാം കഴിച്ച് കഴിഞ്ഞു. ഇപ്പം നമ്മളുള്ളത് കൊല്ലം ബസ് സ്റ്റാൻഡിലാണ്. ജസ്റ്റ് നമ്മളെ തിരിച്ച് വീട്ടിൽ പോവാണ്. അപ്പം നമ്മൾ ഫസ്റ്റ് വന്നിട്ട് തന്നെ വീണ്ടും വന്നു കൊല്ലം ബസ് സ്റ്റാൻഡ്. അപ്പോൾ നമുക്ക് മെസ്സേജിലുള്ള കൊല്ലത്തിൻ്റെ ചെറിയ വീഡിയോ ആണ്. നല്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫിൽറ്റർ തന്നെ അടിക്കുക.